കൊച്ചു ടിവിയുടെ കൊച്ചു കൂട്ടുകാർക്ക് സിംഗുവുമൊത്ത് ഒരു ദിവസം ചെലവഴിക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. ഫൺ ഡേ വിത്ത് സിംഗു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓച്ചിറയിലുള്ള ഒരു കൊച്ചു കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോണത്. സിംഗുവുമുണ്ട്, നമ്മളുമുണ്ട്. ഇനി എന്താന്നുള്ളത് പുറകെ കണ്ടറിയാം. അപ്പൊ നമ്മളിവിടെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. എന്തായാലും ബെല്ലക്കടിച്ച അകത്തേക്ക് കയറി എല്ലാവരും കണ്ട് നമുക്ക് പരിചയപ്പെടാൻ തുടങ്ങാം. സിംഗു ഇപ്പൊ വീട്ടിൽ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം സാറിനാന്ന് തോന്നുന്നു അല്ലേ? സാറിന്റെ പേരെന്തായിരുന്നു? രതീഷ്. ഓക്കെ, സാർ എന്താ ചെയ്യുന്നത്? ഞാൻ സോഫ്റ്റ്വെയർ ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആണോ? ഓക്കെ. അപ്പോ മോൻ എത്രാം ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്? ഓക്കെ. എന്നിട്ട് എത്ര നാളെ ഇപ്പോ ഒരു സിംഗുവിന്റെ ഫാൻ ആയിട്ട്? എൽ കെ ജി മുതൽ ഫാൻ ആണ്, കാരണം ഫുൾ ടൈം അതിലാണ്. ഓക്കെ. അപ്പൊ അതിന് വിഷയമൊന്നുമില്ല, വിഷമമൊന്നും ഇല്ല വീട്ടിൽ? അതിലൂടെ കുറെ നല്ല അറിവുകൾ നേടുന്നുണ്ട്. ഭാഷയിലായാലും കൊച്ചു ടി വി കണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയത്. കാരണം ഭാഷയിലൂടെ കുറച്ച് പ്രാവീണ്യം നേടിയിട്ടുണ്ട് അതിലൂടെ. ആണോ? അപ്പൊ എന്തായാലും കട്ട ഫാൻ ആയിട്ടുള്ള മകനെ ഒന്ന് നമുക്ക് വിളിച്ചാലോ? തീർച്ചയായും വിളിക്കാം. അത് വിളിക്കുന്ന പോലെ തന്നെ വിളിച്ചോ. ദേവോ, എത്രാം ക്ലാസ്സിലാ? ഒന്നില്ലേ. ഏതാ സ്കൂള്? ടൈറ്റ്ലാൻഡ് ഇന്റർനാഷണൽ സ്കൂൾ. ഉള്ളല്ലോ, കുറച്ച് കട്ടിയുള്ള പേരാന്ന് പറഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയാ കൊച്ചു ടി വി എത്ര മണി തൊട്ട് വെക്കും? സിംഗുവിനെ കണ്ടില്ലല്ലോ ഓടിയെന്ന് വന്നപ്പോഴത്തേക്കും അല്ലേ? അപ്പൊ സിംഗു ഇവിടെ വീട്ടിൽ വന്നപ്പോ ഹാപ്പി ആണോ? ആണോ? എന്താ സിംഗുവിനെ അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ സിംഗുവിന്റെ എന്താ ഇഷ്ടം? സിംഗുവിന്റെ കണ്ണാണോ, മൂക്കാണോ, വാലാണോ, എന്താ ഇഷ്ടം? എന്താ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത്? എന്താ ഇഷ്ടം? തല. അത് വരച്ചു കാണിക്കുകയാണ്. അമ്മയുടെ പേരെന്താ? പ്രിയങ്ക. ആ, എന്നാ അമ്മേനെ ഒന്ന് വിളിക്ക്. അമ്മേനെ കേക്ക് പരിചയപ്പെടുന്നേ. നമ്മള് സിംഗുവിനെ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. സിംഗു പ്രത്യുഷിനെ കാണണം. സിംഗു അത്ര സിംഗുവിന് അത്രയും വലിയൊരു ഫാൻ ഇവിടെ ഉള്ളപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുക. അപ്പോൾ എങ്ങനെയാ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുമ്പോൾ പരാതി വല്ലതും പറയാറുണ്ടോ? എന്തിനാ കാർട്ടൂൺ കാണണേന്നൊക്കെ പറഞ്ഞ്. കൊച്ചു ടി വി എത്ര നേരം കാണും ആള്? സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അന്നേരം മുതൽ വീണ്ടും തുടങ്ങും. വീണ്ടും കണ്ടോണ്ടിരിക്കും അല്ലേ? ഏത് കാർട്ടൂൺ ഏറ്റവും കൂടുതൽ കാണുന്ന ആള്? മാസുകുലാമിയും യോക്കോയൊക്കെ ഇഷ്ടം. ഇഷ്ടം അല്ലേ? നമ്മളിപ്പോ ഈ വയലൻസ് ഒക്കെ കാണാതെ കാർട്ടൂണൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സന്തോഷമുള്ള ഒരു ഫേസ് ആയിട്ടായിരിക്കും പ്രത്യക്ഷം കാണുന്നത്. അപ്പൊ സിംഗു ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ സിംഗു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിംഗുവിനോട് ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എന്താ ഉള്ളത്? സിംഗുവിനെ കെട്ടിപ്പിടിക്കണം, സ്കൂളിൽ പോകണം, എന്റെ ഫ്രണ്ട്സിനോട് കാണിക്കണം. സിംഗുവിനെ കാണിക്കണം അല്ലേ? സിംഗു വീട്ടിൽ വന്നു എന്ന് പറയണം അല്ലേ? സിംഗു ഓക്കെ അല്ലേ? നമുക്ക് പോവാല്ലേ? ആ, സിംഗു ഓക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യുഷിന്റെ സ്കൂളും ഒക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ? ഡേ വിത്ത് സിംഗുവുമായിട്ട് നമ്മൾ പ്രത്യുഷിന്റെ കൂടെയാണ് ഇപ്പൊ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പ്രത്യുഷിനെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യുഷിന്റെ ഫാദറാണ്. എന്തായിരുന്നു സ്കൂളിന്റെ പേര്? ലൈറ്റ് ലാൻഡ് ഇന്റർനാഷണൽ സ്കൂൾ. ഓക്കെ, ലൈറ്റ് ലാൻഡ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നമ്മൾ പ്രത്യുഷിന്റെ പുറകെ നമ്മൾ ഫോളോ ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഇനി സ്കൂളിനകത്തുള്ള അന്തരീക്ഷം നമ്മൾ സിംഗുവിനെ കൊണ്ട് ഇറക്കുകയും കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നേരിട്ട് കണ്ടറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയി നോക്കാം. സാർ ലൈറ്റ് ലാൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചെയർമാനാണല്ലോ സാർ. ഓക്കെ, സാറിന്റെ പേരെങ്ങനെയായിരുന്നു? അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാർ. ഏത് സ്റ്റാൻഡേർഡ് തൊട്ട് ഏത് സ്റ്റാൻഡേർഡ് വരെ? കെജി മുതൽ ഹയർ സെക്കൻഡറി വരെ. ട്വൽത്ത് വരെ ഉണ്ടല്ലേ, പ്ലസ് ടു വരെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ മൊത്തത്തിൽ? കുട്ടികൾ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം രണ്ട് വർഷമായിട്ട് നമ്മൾ എബ്രോഡിൽ സ്കൂൾ ഉണ്ട്, സൗദി അറേബ്യയിൽ സ്കൂളുണ്ട്. ഇന്റർനാഷണൽ ടൈമിംഗ് ആണെന്ന് കേട്ടു. ഇവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്ത്. അപ്പോൾ ഏത് കുട്ടികളും ഈ ഇപ്പം 8 മണിക്ക് നമ്മൾ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ 2 മണിക്ക് അവരെ വിട്ടാൽ മാതാപിതാക്കളോടൊപ്പം അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റും, അവർക്ക് ജോലിയിൽ ഏർപ്പെടാൻ പറ്റും മുതിർന്ന കുട്ടികളാകുമ്പോൾ. അപ്പം മാതാപിതാക്കളോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും, നല്ല ടൈം കിട്ടും. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പിള്ളേർ പഠിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഫൺ ഡേ വിത്ത് സിംഗു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നടക്കുന്ന ഒരു സ്കൂളിൽ എത്തിപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രത്യുഷിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് ഇനി പോവാം അല്ലേ? ഓക്കെ. ഹായ്, ഹലോ, ഹായ്. ഇത് ആരാണ്? സിംഗു. എത്ര എത്ര ഒച്ച പറയാൻ പറ്റും? നിന്റെ ഫ്രണ്ടിന്റെ പേര് ഒരുമിച്ച് റെഡി, 1 2 3. അപ്പൊ സിംഗു നല്ലൊരു ഹായ് കൊടുത്തേ.
ടീച്ചറെ സോറി കേട്ടോ, ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറി പിള്ളേരെയൊക്കെ ഹായാക്കി. ഞങ്ങൾ പ്രത്യുഷിന്റെ വീട്ടിലൊക്കെ പോയിട്ട് കറങ്ങി അങ്ങ് വരികയാണ്. എങ്ങനെയുണ്ട് പ്രത്യുഷ്? എങ്ങനെയുണ്ട്? പ്രത്യുഷ മിടുക്കനാണ്, ഞാൻ പ്രത്യുഷിന്റെ ക്ലാസ് ടീച്ചറാണ്. ടീച്ചറുടെ പേര് പറഞ്ഞില്ല. സുഖല്ല. സുഖല്ല. ടീച്ചർ ഏത് സബ്ജക്റ്റാണ്? ഇംഗ്ലീഷാണ് എടുക്കുന്നത്. പ്രത്യുഷ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയുണ്ട്? മിടുക്കനാണ്. വീട്ടിൽ നിന്ന് റെഡിയാക്കി പ്രത്യുഷിനെ ടാറ്റൊക്കെ പറഞ്ഞ് വിട്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രത്യുഷിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യുഷിനെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചൊന്ന് വിളിച്ച് കുറച്ചും സംസാരിച്ചു നോക്കാം. പ്രത്യുഷ് വാ. കണ്ട ആള് ടിപ് ടോപ്പ് ആയിട്ട് സ്മാർട്ടായിട്ടാണ് വരണം. നോക്കേ നോക്കേ, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്ര നമുക്ക് മടിയാണ് ഡ്രസ്സ് ചെയ്ത് പോകാൻ വേണ്ടി. പ്രത്യുഷ എത്ര സമയം എടുക്കും ഡ്രസ്സ് ചെയ്യാൻ? കുറച്ച് നേരമാവും അല്ലേ? അപ്പൊ ടീച്ചറെ നമുക്ക് പ്രത്യുഷിന് വേണ്ടിയിട്ടും നമ്മുടെ സിങ്കുവിന് വേണ്ടിയിട്ടും എല്ലാവരെയും കൊണ്ട് ഒരു അടിപൊളി റൈം പഠിപ്പിക്കും. Eating sugar, no papa. Eating sugar, no papa. Telling lies, telling lies. No papa. No papa. Open your mouth. അപ്പോൾ ഫണ്ടേ വിത്ത് സിങ്കുവിലെ പ്രത്യുഷിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനിയും ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ടീച്ചറെ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്, നമ്മൾ പ്രത്യുഷിനെയും കൂട്ടി ഒന്ന് പോവുകയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പ്രത്യുഷിൻ്റെ കഴിവുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ ടീച്ചർക്ക്? ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രത്യുഷിനെ ഞങ്ങൾ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരു ഹായ് തരൂ. ഒരു ടാറ്റാ ടാറ്റാ. അപ്പോൾ ഫൺ ഡേ വിത്ത് സിങ്കു എന്ന പ്രോഗ്രാമുമായിട്ട് നമ്മൾ പ്രത്യുഷിൻ്റെ കൂടെ, പ്രത്യുഷിൻ്റെ സ്കൂളായ ലൈറ്റ് ലാൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓച്ചിറയിലാണ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സിങ്കുവിൻ്റെ ഒപ്പം നിൽക്കണം, സിങ്കുവിൻ്റെ ഒപ്പം ഒന്നുകൂടെ കുറേ കൂടെ സമയം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വിടാതെ പിടിച്ചു വെച്ചേക്കാണ് സിങ്കുവിനെ. സോ സിങ്കുവിന് വേണ്ടിയിട്ട് ഒരുപാട് ഓട്ടോഗ്രാഫ്സ് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ പേർക്ക് പാട്ട് പാടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ഒരു മോനുണ്ടല്ലോ പാടാ എന്നൊക്കെ പറഞ്ഞ് വന്നേക്കണേ. എന്തേ ശബരി പേര് മാത്രം ആ അതെ ഇവിടെ ഇവിടെ കിട്ടി 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 പോയി. അപ്പോൾ ശബരി എവിടെ, ഏത് ക്ലാസ്സിലാ? ശബരി സിങ്കുവിന് എത്ര ഇഷ്ട? ഒരുപാട്. ആകാശത്തിന്റെ അത്ര ഉണ്ടെന്നൊക്കെയാ പറയണേ. അപ്പൊ സിങ്കുവിന് വേണ്ടി അത്രേ സ്നേഹത്തോട് കൂടി ശബരി ഒരു പാട്ടല്ലേ പാടാൻ പോണേ, അന്നാ പാടിക്കേ നോക്കട്ടെ. തരക പെണ്ണാളേ കടിലാടുമിടിയാണേ അപ്പൊ അപ്പോ നമ്മള് ഇന്ന് സിങ്കുവിന്റെ കൂടെയുള്ള ഈ ഹാപ്പി ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അപ്പൊ സിങ്കുവിനെ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അല്ലേ? അപ്പോ സിങ്കുവിനെ എത്ര ഇഷ്ടം എല്ലാവർക്കും? ആകാശം വരെ, ആകാശത്തിന്റെ മുകളില്. ഓക്കെ, അപ്പൊ ആകാശം വരെ, ആകാശത്തിന്റെ മുകളിലൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം, വി ലവ് സിങ്കു. അത് ക്യാമറ നോക്കി ഒരുമിച്ച് പറയാൻ പറ്റുമോ? പ്രത്യുഷിൻ്റെ കുടുംബമാണ് ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്, സിങ്കുവിൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയപ്പോൾ. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും മൂത്ത കാരണവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ. എന്തായിരുന്നു പേര്? രഘു. രഘു. അപ്പോൾ പിന്നെ അമ്മൂമ്മ അല്ലേ? അച്ഛമ്മ. അച്ഛമ്മയുടെ പേരെന്തായിരുന്നു? വിജയമ്മ. വിജയമ്മ. അപ്പോൾ ഇന്ന് എല്ലാവരും സിങ്കു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ടിവിയിൽ എന്നും അല്ലേ? പിന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ആരൊക്കെയാണ്? നമ്മൾ പരിചയപ്പെട്ടു. മോളെ, കൊച്ചുമക്കള്. കൊച്ചുമക്കള്. എന്താ പേര്? അഭിനയ. അഭിനയ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? രമ്യ. മോനെ പേര്? അഭിനവ്. അഭിനവ്. അപ്പൊ എല്ലാരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇന്ന് സിങ്കു വന്നു എന്ന് അറിഞ്ഞിട്ട് ഓടി പിടിച്ചു വന്നല്ലേ? ഇനി ഇനി സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നല്ലേ ഇതേപോലത്തെ ദിവസം. പിന്നെ ഒരുപാട് കലാകാരന്മാരുള്ള കുടുംബമാണ് ഇതെന്ന് കേട്ടു. മോന് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുന്നു കേട്ടു. മോന് ചെയ്യോ എന്തേലൊക്കെ? എന്താ മോള് പാടുന്ന നാടൻ പാട്ട് പാടും. ആണോ? ആ അങ്ങനെയാണെങ്കിൽ മോളുടെ ഒരു അടിപൊളി പാട്ട് കൂടെ കേൾക്കണമല്ലോ. സിങ്കു ഒന്നുകൂടെ ഹാപ്പി ആവണ്ടേ? സിങ്കു സിങ്കു ഇവിടെ കൈകൊട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മന്ദാര കവിയിലേ വലപ്പുരം കാണാ ടക്കുഞ്ഞ നമക്കും പോകേണ്ടേ, പകരക്കൊയ്ത്ത് കഴിഞ്ഞ മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവിയില പുടകൊടിയേറും. മന്ദാരക്കാവിയിലെ വിലപ്പുരം കാണാൻ എന്താട കുഞ്ഞാനേ നമക്കും പോകേണ്ടേ. കൊള്ളാം കൊള്ളാം, നല്ല നല്ല അടിപൊളി ഒരു കൈയിട്ട് കൊടുത്തേ അല്ലേ. അപ്പൊ കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. പിന്നെ ഒരു മിമിക്രിക്കാരനുണ്ടെന്നല്ലേ കുറച്ച് പറഞ്ഞ, എന്തേ മോണോ ആക്ട്? മോണോ ആക്ട് മിമിക്രി ഒക്കെ കാണാം. മിമിക്രി കാണിക്കോലോ അല്ലേ?
ചെറുതായിട്ട്. അപ്പൊ ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ രണ്ട് നമ്പർ ഒന്ന് കേക്കട്ടെ. കൊച്ചു ടിവിയിലെ സിംഗുവിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നുള്ള വിവരം ഞാനിതാ അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. സന്തോഷം വരുമ്പോ രാജിവെക്കുകയാണ്. അടുത്ത വെള്ളപ്പള്ളി നടേശന്. അതെ, വേറെ വന്നതിൽ വളരെ വലിയ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഇവർ വന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് സിംഗുവിന് കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് സിംഗുവിനോടൊപ്പം കുറേ നേരം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി. ഇന്ന് ശരിക്കും പ്രത്യുഷിന് ഫൺ ഡേ വിത്ത് സിംഗു തന്നെയാണ്. ഇന്ന് സ്കൂളിൽ പോയി ഒരുപാട് നല്ല അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ പ്രത്യുഷ് ഒരുപാട് ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. സിംഗുവിനെ സ്വീകരിക്കാനും വരവേൽക്കാനുമായിട്ട് ഈ നാട്ടിൽ ഒരുപാട് പേര് പ്രത്യുഷിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രത്യുഷിന് ഒരു ആഗ്രഹം, സിംഗുവിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യുഷിൻ്റെ കലാപരമായ കഴിവുകൾ വെച്ചിട്ട് ഒരു ഡാൻസ് സിംഗുവിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പ്രത്യുഷ് ഇത് അടിപൊളിയായിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൈ അടിച്ചേ പ്രത്യുഷിന് വേണ്ടിയിട്ട്. எல்லோருக்கும் வணக்கம், எல்லோருக்கும் வணக்கம். என்னை பார்க்க வந்த எல்லோருக்கும் டபுள் வணக்கம். ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊപ്പം കൂടിയിട്ട് സിംഗുവും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ഫൺ ഡേ വിത്ത് സിംഗു തന്നെയായിരുന്നു ഈ നാട്ടിലുള്ള എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നമ്മളൊരു പാട്ട് പാടി അങ്ങനെ സിംഗുവിനോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് നമ്മളൊരു വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ടാറ്റ പറയാണ് ഈ ഓച്ചിറയോടും. ഓക്കെ, അപ്പോൾ പ്രത്യുഷ് ഒരു പാട്ട് പാടാൻ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഏത് പാട്ടാ പാടുന്നത്? അപ്പോൾ അതെല്ലാവരും കൂടെ ഏറ്റവും പാടാൻ റെഡിയാണല്ലോ. റെഡി റെഡി, അപ്പോൾ തുടങ്ങിക്കോ. ഡാരോ ഡാരോ.